സംസ്ഥാനത്ത് ഇതുവരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമാണിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തേഴായിരത്തി നൂറ്റി എഴുപത്തിയേഴ് പേരെ ടെസ്റ്റ് ചെയ്തതിൽ ഇരുപത്താറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് പേർക്കാണ് ഇന്ന് രോഗം സ്ഥിരീകരിച്ചത് മരണസംഖ്യ ഇരുപത്തെട്ടാണ് ഒരു ലക്ഷത്തി അൻപത്തി ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്താറ് പേരാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത് ഓരോ ദിവസവും രോഗബാധിതരുടെ എണ്ണം വലിയ തോതിലാണ് വർദ്ധിക്കുന്നത് വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ ചിലയിടത്ത് ആൾക്കൂട്ടമുണ്ടാകുന്നുണ്ട് വാക്സിനേഷനുള്ള ഓൺലൈൻ രജിസ്ട്രേഷൻ സംവിധാനവുമായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പത്തിൻ്റെ സാഹചര്യമില്ല ഓൺലൈൻ വഴി മുൻകൂട്ടി രജിസ്റ്റർ ചെയ്തവർ മാത്രമേ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പോയി വാക്സിനേഷൻ എടുക്കാൻ കഴിയൂ നിലവിൽ സ്പോട്ട് രജിസ്ട്രേഷൻ നടത്തിയവരുണ്ട് അവർക്ക് വാക്സിൻ നൽകാൻ പൊതുധാരണ ആയിട്ടുണ്ട് അതേപോലെ തന്നെ രണ്ടാമത്തെ ഡോസ് എടുക്കാനുള്ളവരുണ്ട് അപ്പോൾ അവർക്കും ഓൺലൈൻ രജിസ്ട്രേഷൻ നിർബന്ധമാണ് വാക്സിൻ്റെ ലഭ്യത അടിസ്ഥാനമാക്കി വാക്സിനേഷൻ സെഷനുകൾ ക്രമീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്ക് ഒന്നാം തീയതി മുതൽ വാക്സിൻ കൊടുക്കും ഇതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത് ഈ ഗണത്തിൽ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം പേര് സംസ്ഥാനത്തുണ്ട് അതിനാൽ തന്നെ വാക്സിൻ നൽകുന്നതിൽ ക്രമീകരണം കൊണ്ടുവരേണ്ടി വരും അനാവശ്യ ആശയക്കുഴപ്പം ഒഴിവാക്കാൻ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാക്കും രണ്ടോ മൂന്നോ ഘട്ടമായി വാക്സിൻ നൽകാനാണ് ഉദ്ദേശിക്കുന്നത് അസുഖമുള്ളവരാണെങ്കിൽ അവർക്ക് മുൻഗണന നൽകും ഈ കാര്യം പഠിച്ച് ഉടൻ തന്നെ വ്യക്തമായ മാനദണ്ഡമുണ്ടാക്കാൻ വിദഗ്ധ സമിതിയെ ചുമതലപ്പെടുത്തി വാക്സിൻ ലഭ്യമാക്കാൻ കേന്ദ്രത്തോട് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യത്തിൽ പെട്ടെന്ന് തന്നെ തീരുമാനം സംസ്ഥാനം പ്രതീക്ഷിക്കുകയാണ് പക്ഷേ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്നതിന് മാത്രമായി കാത്തു നിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേന്ദ്രത്തിൻ്റെ നേരത്തെയുള്ള വാക്സിൻ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വാക്സിൻ വാങ്ങുക മാത്രമേ സംസ്ഥാനത്തിന് നിർവാഹമുള്ളൂ അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു വാക്സിൻ കമ്പനികളുമായി ഉൾപ്പെടെ ചർച്ച നടത്തുകയാണ് ചീഫ് സെക്രട്ടറി ധനകാര്യ സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറി എന്നിവരാലോചിച്ച് വാക്സിന് ഓർഡർ കൊടുക്കാൻ നടപടിയെടുക്കും രോഗം സ്ഥിരീകരിക്കുന്നവരുമായുള്ള സമ്പർക്ക പട്ടിക കൃത്യമായി രേഖപ്പെടുത്തുകയും അതിലുൾപ്പെടുന്നവരെ ഐസൊലേറ്റ് ചെയ്യുകയും വേണമെന്ന് ആവർത്തിച്ച് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രൈമറി ഹെൽത്ത് സെൻറ്ററുകളുടെ നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപന വാർഡ് തലത്തിൽ ഇതിനായി ദ്രുതകർമ്മ സംഘം പ്രവർത്തിക്കുന്നുണ്ട് അടിയന്തര സാഹചര്യം പരിഗണിച്ച് റാപ്പിഡ് റെസ്പോൺസ് ടീമിനെ സഹായിക്കാൻ അധ്യാപകരെ നിയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഒരു വാർഡിൽ അഞ്ച് അധ്യാപകരെ വീതം ഈ ജോലിക്കായി നിയോഗിച്ചു മുനിസിപ്പാൽ ഡിവിഷനുകളിൽ രണ്ടും പഞ്ചായത്ത് വാർഡിൽ ഒന്നും അധ്യാപകർ വീതം ഈ ജോലിയിൽ ഏർപ്പെടും രോഗികൾ ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയെ രണ്ട് സെക്ടറുകളായി തിരിച്ച് ഓക്സിജൻ സൗകര്യമുള്ള ആംബുലൻസുകൾ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് കോട്ടയം ജില്ലയിലെ സമീപ ദിവസങ്ങളിൽ പേർക്കും കുടുംബത്തിനും തന്നെയോ ചടങ്ങുകളിൽ പങ്കെടുത്തതിനെ തുടർന്നുമാണ് വൈറസ് ബാധിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് നിലവിലുള്ള എട്ട് ക്ലസ്റ്ററുകളിൽ നാലിലും മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുത്തവർക്കോ അവരുമായി സമ്പർക്കം പുലർത്തിയവർക്കോ ആണ് രോഗം ബാധിച്ചത് പ്രതിദിന രോഗസ്ഥിരീകരണവും ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കും എറണാകുളത്ത് കുത്തനെ ഉയർന്ന സാഹചര്യത്തിൽ കടുത്ത നടപടികളാണ് അവിടെ സ്വീകരിക്കുക കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ ഏർപ്പെടുത്തിയ അധിക നിയന്ത്രണങ്ങൾ ഫലപ്രദമായി പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തും ജില്ലയിലെ നിലവിൽ അഞ്ഞൂറ്റി അൻപത്തൊന്ന് കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണുള്ളത് നാല് പഞ്ചായത്തുകൾ പൂർണ്ണമായും കണ്ടെയ്ൻമെൻറ്റ് സോണുകളാണ് കണ്ടെയ്ൻമെൻറ്റ് സോണുകളിൽ പുറത്തുനിന്ന് ജോലിക്കെത്തുന്നവർ കോവിഡ് പ്രോട്ടോക്കോൾ പാലിച്ച് ജോലി ചെയ്യുന്നുവെന്ന് തൊഴിലുടമ ഉറപ്പാക്കണം വ്യവസായ സ്ഥാപനങ്ങളിൽ തന്നെ തൊഴിലാളികൾക്ക് ഭക്ഷണമടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കണം കോവിഡ് പ്രോട്ടോക്കോൾ പാലിക്കാതെ കച്ചവടം നടത്തുന്ന വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കും ഇതിനായി പോലീസിൻ്റെ പരിശോധന കർശനമാക്കും അതിഥി തൊഴിലാളികൾക്കിടയിൽ പരിഭ്രാന്തി പരത്തുന്നതിന് ചിലർ വ്യാജപ്രചരണം നടത്തുന്നുണ്ട് ഇതിനെതിരെയും കർശന നടപടിയുണ്ടാകും അതിഥി തൊഴിലാളികളുടെ സംശയങ്ങൾ ദുരീകരിക്കുന്നതിനായി വിവിധ ഭാഷകൾ സംസാരിക്കുന്ന സംഘത്തെ ഉൾപ്പെടുത്തി ലേബർ ഓഫീസറുടെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം എറണാകുളം ജില്ലയിൽ തുറക്കും തൃശൂർ പൂരം മാതൃകാപരമായി കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കാതെ നടത്താനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി പൂരം ചടങ്ങുകളിൽ പങ്കെടുക്കുന്ന സംഘാടകർക്കും മാധ്യമപ്രവർത്തകർക്കുമായി സർക്കാർ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തിയിരുന്നു ശക്തമായ പോലീസ് സുരക്ഷയിലായിരിക്കും തൃശ്ശൂർ പൂരം ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവവും പാവറട്ടി പള്ളിപ്പെരുന്നാളും റദ്ദാക്കി കൂട്ടം കൂടാതെ തുറ നടത്താനുള്ള നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് ചികിത്സാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പി എം എസ് എസ് വൈ ബ്ലോക്ക് കോവിഡ് ആശുപത്രിയാക്കി എട്ട് വാർഡുകളിലായി നൂറ്റി അറുപത് കിടക്കകളാണ് ഇവിടെയുള്ളത് ഒരാഴ്ചത്തെ ശരാശരി ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിന് മുകളിൽ വന്ന പന്ത്രണ്ട് ഗ്രാമപഞ്ചായത്തുകളിൽ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് വയനാട് ജില്ലയിലെ അതിർത്തികളിൽ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അന്തർസംസ്ഥാന യാത്രക്കാർക്ക് സേവനം ഉറപ്പാക്കാൻ ചെക്ക് പോസ്റ്റുകളോട് ചേർന്ന് ബോർഡർ ഫെസിലിറ്റേഷൻ സെൻ്ററുകൾ തുറന്നിട്ടുണ്ട് ഇവിടങ്ങളിൽ ആർ ടി പി സി ആർ ടെസ്റ്റ് നടത്തുന്നതിനാവശ്യമായ കിയോസ്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട് കണ്ണൂർ ജില്ലയിൽ ക്വാറൻറ്റൈൻ നിരീക്ഷിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ റവന്യൂ പോലീസ് വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി സ്പെഷ്യൽ ടീമുകൾ രൂപീകരിച്ചു ക്വാറൻ്റീൻ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിന് ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും പ്രവർത്തിക്കുന്ന റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനും നടപടിയായി പത്തനംതിട്ട ജില്ലയിൽ നഗരപ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും ഒരുപോലെ വലിയ തോതിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് തിരുവല്ല മുനിസിപ്പാലിറ്റി പത്തനംതിട്ട മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗുരുതരമായ കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിലും ഐ സി യു ഉൾപ്പെടെ സജ്ജമാക്കിയിട്ടുണ്ട് പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിലും റാന്നി മേനാന്തോട്ടം ആശുപത്രി ഹോസ്റ്റലിലും രണ്ട് സി എഫ് എൽ ടി സി ഉടൻ പ്രവർത്തനം ആരംഭിക്കും രോഗവ്യാപനം കൂടുതലുള്ള ഗ്രാമപഞ്ചായത്തുകളിൽ ഡൊമിസിലറി കെയർ സെൻ്റർ തുടങ്ങും കോവിഡ് കോവിഡിതര രോഗങ്ങളുടെ ചികിത്സയും ശസ്ത്രക്രിയകളും ക്രമപ്പെടുത്തി വരുന്ന ഘട്ടമായിരുന്നു ഇത് രണ്ടാം തരംഗത്തിൻ്റെ പശ്ചാത്തലത്തിൽ മിക്ക ആശുപത്രികളും വീണ്ടും കോവിഡ് ആശുപത്രികളായി മാറുകയാണ് കോവിഡ് പ്രാധാന്യം കുറക്കാതെ മറ്റ് രോഗികളെയും ശ്രദ്ധിക്കാനാവണം മറ്റ് ചികിത്സാ സൗകര്യങ്ങൾ ഇല്ലാതാക്കരുത് മാറ്റിവെച്ച ശസ്ത്രക്രിയ ഉൾപ്പെടെ ഇപ്പോൾ നടത്താൻ തീരുമാനിച്ചിരുന്നവരാണ് പലരും അത്തരം ചികിത്സ കൂടി തുടരാനുള്ള ക്രമീകരണം ഏർപ്പെടുത്തും ജില്ലാ കലക്ടർമാരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും ചേർന്ന് കൂടിയാലോചിച്ച് ഇത് പ്രായോഗികമാക്കണമെന്നാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള ടാസ്ക് ഫോഴ്സ് അതാതിടങ്ങളിലെ സൗകര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട് സ്വകാര്യ ആശുപത്രികൾ വ്യത്യസ്ത നിരക്കുകൾ കോവിഡ് ചികിത്സ ഈടാക്കുന്നതായി പരാതി വരുന്നുണ്ട് ഇതിൽ വലിയ അന്തരം കാണുന്നുണ്ട് രണ്ടായിരത്തി മുന്നൂറ് രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെ ഒരു ദിവസത്തെ ചികിത്സക്ക് മാത്രം ഈടാക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് വിവിധ ആശുപത്രികൾ നിരക്കാണ് ഈ തരത്തിൽ ഇത് ക്രമീകരിക്കാൻ ജില്ലാ ഭരണാധികാരികൾ ഇടപെടണം കോവിഡ് അവസരമായി കണ്ട് അമിത ചാർജ് അപൂർവം ഈടാക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വകാര്യ ആശുപത്രിയിൽ കോവിഡ് ചികിത്സ നടത്തണം അത് തുടരണം പക്ഷേ ന്യായമായ നിരക്കായിരിക്കണം ഈടാക്കുന്നത് സംസ്ഥാനതലത്തിൽ തുകയെക്കുറിച്ച് ഈടാക്കേണ്ട തുകയെക്കുറിച്ച് ധാരണയുണ്ടാക്കും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രി അധികൃതരുമായി ഈ കാര്യം ചർച്ച ചെയ്യും അവരുടെ യോഗം ശനിയാഴ്ച വിളിച്ചു ചേർക്കുന്നുണ്ട് അതിലും ഈ വിഷയം ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതോടൊപ്പം ഏതെങ്കിലും ആശുപത്രിയിൽ ജീവനക്കാരുടെ കുറവുണ്ടെങ്കിൽ അടിയന്തരമായത് പരിഹരിക്കാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ആദ്യത്തെ ഡോസ് വാക്സിൻ എടുത്തവർ രണ്ടാമത്തെ ഡോസ് വല്ലാതെ വൈകിപ്പോകുമോ അല്ലെങ്കിൽ ലഭിക്കാതെ പോകുമോ എന്ന തരത്തിൽ ആശങ്കപ്പെടുന്നുണ്ട് വാക്സിനേഷൻ സെൻറ്ററുകളുടെ തിരക്കിന് അതും ഒരു കാരണമാകുന്നു അത്തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല കേരളത്തിലെ ഭൂരിപക്ഷം ആളുകൾക്ക് നൽകിയത് കോവിഷീൽഡ് വാക്സിനാണ് ആ വാക്സിൻ്റെ രണ്ടാമത്തെ ഡോസ് പന്ത്രണ്ടാഴ്ച വരെ വൈകുന്നതിൽ കുഴപ്പമില്ലെന്നും അത്രയും വൈകി രണ്ടാമത്തെ ഡോസ് എടുക്കുന്നതാണ് ഗുണപ്രദം എന്നുമാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡോസ് ലഭിച്ചവർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ തിരക്ക് കൂട്ടേണ്ടതില്ല മറിച്ചുള്ള ആശങ്കകൾ അടിസ്ഥാനരഹിതമാണ് കോവിഡ് വാക്സിൻ എടുത്ത ആളുകൾക്കും രോഗബാധ ഉണ്ടാകുന്നുണ്ടല്ലോ അതുകൊണ്ട് വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ എന്നൊരു സംശയം ചിലർ ഉന്നയിക്കുന്നുണ്ട് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ എന്ന ഈ പ്രതിഭാസം കോവിഡ് വാക്സിനുകളുടെ കാര്യത്തിൽ മാത്രം ഉള്ളതല്ല വാക്സിൻ എടുത്താലും അപൂർവം ചിലർക്ക് രോഗം വരാം വാക്സിനുകൾ രോഗം വരാനുള്ള സാധ്യത എഴുപത് മുതൽ എൺപത് ശതമാനം വരെയും ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാകാൻ സാ ഉള്ള സാധ്യത തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെയും കുറക്കുകയാണ് മരണമുണ്ടാകാനുള്ള സാധ്യത ഏറെക്കുറെ പൂർണമായും ഇല്ലാതാക്കുകയും ചെയ്യുന്നു വാക്സിൻ എടുത്തിയ ഒരാൾക്ക് കോവിഡ് പിടിപെട്ടാൽ വാക്സിൻ എടുക്കാത്ത ആളെ അപേക്ഷിച്ച് മരണസാധ്യത വളരെയധികം കുറവായിരിക്കും ഇന്ത്യയിലെ ഇതുവരെ നടന്ന കോവിഡ് വാക്സിനേഷൻ ഐ സി എം ആർ പഠനവിധേയമാക്കിയപ്പോൾ പതിനായിരത്തിൽ നാല് പേർക്കെന്ന നിരക്കിൽ മാത്രമാണ് ബ്രേക്ക് ത്രൂ ഇൻഫെക്ഷൻ ഉണ്ടായതായി കണ്ടെത്തിയത് ഇതിൽ നിന്നും വാക്സിൻ സുരക്ഷിതമാണ് എന്ന് മനസ്സിലാക്കാം ലഭ്യമാകുന്ന മുറക്ക് കൂടാതെ വാക്സിൻ സ്വീകരിക്കാൻ എല്ലാവരും തയ്യാറാവണം അതേസമയം വാക്സിൻ എടുത്തു എന്ന ആത്മവിശ്വാസത്തോടെ ശ്രദ്ധയില്ലാതെ നടന്നാൽ രോഗം പിടിപെട്ടേക്കാം ഗുരുതരമായ രോഗാവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണെങ്കിലും രോഗം പകർത്താൻ അവർക്ക് സാധിക്കുകയും ചെയ്യും സമൂഹത്തിൽ ഭൂരിഭാഗം പേർക്കും വാക്സിൻ ലഭിക്കുന്ന ഘട്ടം വരെ നമ്മൾ കോവിഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കാൻ നിർബന്ധിതരാണ് ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ മാസ്ക് ധരിക്കാത്തതിന് ഇന്ന് ഇരുപത്തെട്ടായിരത്തി അറുന്നൂറ്റി ആറ് കേസുകളാണ് സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് കൊല്ലം സിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ കേസ് നാലായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറെ ഏറ്റവും കുറവ് കണ്ണൂർ സിറ്റിയിലും കണ്ണൂർ റൂറലിലുമാണ് ഇരുന്നൂറ്റൊന്ന് വീതം സാമൂഹ്യ അകലം പാലിക്കാത്തതിന് ഒൻപതിനായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കേസുകൾ ഇന്ന് രജിസ്റ്റർ ചെയ്തു വീടിന് പുറത്തിറങ്ങുന്ന എല്ലാവരും ശരിയായ വിധത്തിൽ മാസ്ക് ധരിക്കുന്നുവെന്ന് ഉറപ്പാക്കണം കാറിലും മറ്റും യാത്ര ചെയ്യുന്നവരും കൃത്യമായി മാസ്ക് ധരിക്കേണ്ടതാണ് ഒരാൾ മാത്രമാണ് കാറിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ പോലും മാസ്ക് ഒഴിവാക്കാൻ പാടില്ല നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമപ്രകാരമുള്ള നടപടികൾ സ്വീകരിക്കാൻ പോലീസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് വാക്സിൻ വിതരണ കേന്ദ്രങ്ങളിൽ ജനങ്ങൾ കൂട്ടം കൂടുന്നതും നിർദ്ദേശങ്ങൾ പാലിക്കാത്തതും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇത്തരം കേന്ദ്രങ്ങളിൽ ആവശ്യത്തിന് പോലീസിനെ നിയോഗിക്കാൻ ഡി ജി പിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കേരളത്തിലെ ആരോഗ്യ പ്രവർത്തകരുടെ ആത്മാർത്ഥതയും കഠിനാധ്വാനവുമാണ് ഈ സന്ദർഭത്തിൽ നമ്മുടെ കരുത്തായി മാറുന്നത് ഏകദേശം ഒന്നര ലക്ഷം കോവിഡ് രോഗികളെയാണ് ഇപ്പോൾ നമ്മൾ ചികിത്സിക്കുന്നത് ഒരു ലക്ഷത്തിൽ കൂടുതൽ ടെസ്റ്റുകൾ ഒരു ദിവസം ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷത്തിൽ കൂടുതൽ വാക്സിനുകൾ ദിവസം നൽകാനും ശ്രമിക്കുകയാണ് ഇങ്ങനെ നോക്കിയാൽ ഏകദേശം അഞ്ച് ലക്ഷം ആളുകൾക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് മാത്രം നമ്മുടെ ആരോഗ്യ സംവിധാനം സേവനം നൽകുകയാണ് ഇത്തരത്തിൽ അതിശക്തമായ സമ്മർദ്ദവും ജോലി ഭാരവുമാണ് ആരോഗ്യ സംവിധാനത്തിനും ആരോഗ്യ പ്രവർത്തകർക്കുമുള്ളത് സമൂഹം ഇത് മനസ്സിലാക്കുകയും അവരുടെ ഉത്തരവാദിത്തങ്ങളോട് ഏറ്റവും മികച്ച രീതിയിൽ സഹകരിക്കാൻ തയ്യാറാകുകയും വേണം ആരോഗ്യ പ്രവർത്തകർക്ക് പിന്തുണ നൽകാനും ആരോഗ്യ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും വേണ്ടിയാണ് നമ്മൾ കോവിഡ് ബ്രിഗേഡ് രൂപീകരിച്ചത് അത് മുഖാന്തരം പതിമൂവായിരത്തിലധികം ആളുകൾ കോവിഡ് പ്രതിരോധത്തിൻ്റെ ഭാഗമായി ഇതുവരെ പ്രവർത്തിച്ചിട്ടുണ്ട് കഴിഞ്ഞ രോഗവ്യാപന ഘട്ടത്തിൽ പ്രദർശിപ്പിച്ച സന്നദ്ധതയോടെ കൂടുതൽ ആളുകൾ കോവിഡ് ബ്രിഗേഡിൻ്റെ ഭാഗമാവണം നിലവിൽ രോഗവ്യാപനം വീണ്ടും ശക്തമായ സാഹചര്യത്തിൽ നാടിൻ്റെ സുരക്ഷയ്ക്കായി കൂടുതൽ ആളുകൾ സന്നദ്ധ പ്രവർത്തനത്തിന് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കോവിഡ് രണ്ടാം വരവിൻ്റെ പശ്ചാത്തലത്തിൽ വരുന്നാളുകളിൽ സ്വീകരിക്കേണ്ട ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് യോഗം വിളിച്ചിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തി ആറിന് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നേ മുപ്പതിന് വീഡിയോ കോൺഫറൻസ് മുഖേനയാണ് യോഗം ചേരുന്നത് ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത് വാക്സിൻ സംസ്ഥാനം തന്നെ സ്വന്തം നിലയ്ക്ക് വാങ്ങാൻ പോവുക എന്ന് പറഞ്ഞാൽ അതിനൊരു ഭീമമായ തുക കണ്ടെത്തേണ്ട ഒരു വലിയ വെല്ലുവിളി അല്ലെ മുന്നിൽ കേന്ദ്രത്തിൽ നിന്നും ഇനി കിട്ടില്ല നമുക്ക് പൂർണ്ണമായും കഴിഞ്ഞ ഒരു അനുകൂല മറുപടി അല്ല എന്ന് തോന്നുന്നു അതാണോ നീക്കം മറുപടി ഒന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാൽ നമ്മൾ ശുഭപ്രതീക്ഷ കൈവിട്ടിട്ടുമില്ല കിട്ടിയാൽ അത് നല്ലത് തന്നെ പക്ഷേ അഥവാ നിഷേധ രൂപത്തിലാണ് തീരുമാനം വരുന്നതെങ്കിൽ നമ്മൾ അതുവരെ കാത്തു നിന്നാൽ വാക്സിൻ വാങ്ങിയില്ലെങ്കിൽ നമ്മൾ വൈകിപ്പോവും അപ്പോൾ വേഗം തന്നെ വാക്സിൻ വാങ്ങാനുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ് നല്ലത് അവർ വാ കേന്ദ്രം വാങ്ങിയാലും സംസ്ഥാനം വാങ്ങിയാലും നാട്ടിലെ ജനങ്ങൾക്കാണ് ജനങ്ങൾക്കാണത് ഉപകരിക്കേണ്ടത് സംസ്ഥാനം വാങ്ങുന്നതിൻ്റെ കാശിൻ്റെ കാര്യത്തിൽ പിന്നെ കേന്ദ്രം റീഇമ്പേഴ്സ് ചെയ്താലും മതിയല്ലോ ഏതായാലും വാക്സിൻ വാങ്ങുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നടപടി എടുത്തിട്ടുള്ളത് അതിന് കാരണം ഇതാണ് വാങ്ങിയില്ലെങ്കിൽ വല്ലാതെ വൈകി പോകാനിടയുണ്ട് അമ്പത് ലക്ഷം കേരളത്തിന് ആവശ്യമുണ്ടെന്നായിരുന്നല്ലോ ആരോഗ്യവകുപ്പിൻ്റെ ഒരു കണക്കുകൂട്ടൽ അപ്പോൾ ഇപ്പോൾ വാക്സിൻ വാങ്ങാനായിട്ട് ഒരുങ്ങുമ്പോൾ ആദ്യഘട്ടത്തിൽ എത്ര വാക്സിൻ വാങ്ങാനായിരിക്കും ഏകദേശം ആദ്യഘട്ടത്തിലെ ഒരു ചിലവ് കണക്കാക്കിയിട്ടുണ്ടോ അത് ഈ കമ്പനികളുമായി ബന്ധപ്പെടുകയാണല്ലോ കമ്പനികളുമായി ബന്ധപ്പെട്ട് എത്രയാണ് അവർക്ക് ലഭ്യമാക്കാനാവുക എന്നത് തീരുമാനിക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായി എത്ര വില വരും എന്നതെല്ലാം ഈ പറഞ്ഞ ഉന്നതതല സമിതി പരിശോധിച്ച് തീരുമാനിക്കും എൻ്റെ ശ്രദ്ധയിൽ അതില്ല എന്താണെന്ന് നോക്കാത്തത് സി എം കേരളത്തിൽ സൗജന്യമായാണ് വാക്സിൻ നൽകുക എന്ന് താങ്കൾ ഇന്നലെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് കേരളത്തിലെ ജനങ്ങൾ വളരെ സന്തോഷപൂർവ്വമായിട്ടെടുത്തുള്ളത് അപ്പോൾ ഇന്നലെയും ഇന്നുമായി ഒരുപാട് പേര് അതിന് സഹായം എന്ന രീതിയിലേക്ക് സി എം ഡി ആർഫയിലേക്ക് സഹായം നൽകുന്നുണ്ട് ഇതിനെങ്ങനെയാണ് കാണുന്നത് പ്രത്യേകിച്ച് യുവാക്കളും സർക്കാർ ജീവനക്കാരൊക്കെ അവർ സൗജന്യമായി സ്വീകരിച്ച വാക്സിൻ്റെ കാശ് അത് നാന്നൂറ് രൂപ എന്ന നിരക്കിൽ നൽകുകയും അതൊരു വലിയ സോഷ്യൽ മീഡിയ പ്രചാരണമായി കാണുന്നുണ്ട് ഇതിനെങ്ങനെയാണ് കാണുന്നത് അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു പ്രത്യേകത ഇത് നമ്മുടെ നാടല്ലേ കേരളമല്ലേ അപ്പോൾ കേരളത്തിൻ്റെ ഒരു കൂട്ടായ്മയുടെ ശക്തി നമ്മളിതിനു മുൻപും തിരിച്ചറിഞ്ഞിട്ടുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ സ്വാഭാവികമായി ഇത്തരമൊരു നടപടിക്ക് തയ്യാറായി പലരും മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം അപ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയരണം ചെയ്യുന്നതിന് നമുക്ക് കരുത്തായി മാറുന്ന തന്നെ ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഇടപെടലും പിന്തുണയുമാണ് ഇപ്പോൾ ഞാൻ ഈ പരിപാടിക്ക് വരുമ്പോൾ തന്നെ ഒരു കണക്ക് ശ്രദ്ധയിൽപ്പെട്ടു സി എം ഡി ആർ എഫിലേക്ക് ഇന്ന് ഒരു ദിവസത്തിനുള്ളിൽ ഇന്ന് വൈകിട്ട് നാലര വരെ വാക്സിൻ എടുത്തവർ മാത്രം നൽകിയ സംഭാവന ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അപ്പോൾ ഇവിടെ സൗജന്യമായി എല്ലാവർക്കും വാക്സിൻ നൽകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് അപ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ സർക്കാരിനൊപ്പം നിൽക്കുക എന്ന ആഗ്രഹം ജനങ്ങൾക്ക് സ്വാഭാവികമായും ഉണ്ടാകും ഈ കാര്യത്തിലും അവരത് ചെയ്യുകയാണ് ഇതിൻ്റെ മൂർദ്ധമായ രൂപം നാളെ ഒന്നുകൂടി ചർച്ച ചെയ്തുകൊണ്ട് അവതരിപ്പിക്കുകയും ചെയ്യാം എങ്ങനെയാണ് ഇതിന് കുറെ കൂടി ഫലപ്രദമായി കാര്യങ്ങൾ നീക്കാനാവുക എന്നത് നമുക്കതിൻ്റെ ഭാഗമായി പരിശോധിക്കുകയും ചെയ്യാം ഈ കൂട്ട പരിശോധന അശാസ്ത്രീയമെന്നും അതോടൊപ്പം തന്നെ ഈ പരിശോധനാ ഫലം വൈകുന്നത് തിരിച്ചടിയാകുമെന്നും കെ ജി എം ഒന്ന് പറയുന്നുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ വാക്സിനേഷൻ ക്യാമ്പുകൾ കോവിഡ് വ്യാപനത്തിന് കാരണമാകുമോ എന്ന് ഐ എം എയും വിലയിരുത്തുന്നുണ്ട് അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അത് മുഖവിലയ്ക്ക് എടുക്കുന്നുണ്ടോ അത് മുഖവിലക്കെടുക്കാൻ അതായാലും കഴിയില്ല കാരണം അങ്ങനെയൊരു വിലയിരുത്തൽ സാധാരണഗതിയിൽ കെ ജി എം ഒെ പോലുള്ളൊരു സംഘടനയുടെ ഭാഗത്തുനിന്നുണ്ടാകേണ്ടതില്ല ഏത് സംഘടനയും നാം മനസ്സിലാക്കേണ്ടത് വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് നാട്ടിലാകെ വല്ലാത്തൊരു രോഗവ്യാപന സാഹചര്യം വരുമ്പോൾ ആ രോഗവ്യാപനത്തെ തടയാൻ നമുക്ക് കഴിയുന്നത് രോഗം പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ആ രോഗം പെട്ടെന്ന് കണ്ടെത്തുകയും അതിനും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനം അപ്പോൾ തങ്ങൾക്ക് ചില്ലറ പ്രയാസങ്ങൾ വരുമെന്ന കാര്യങ്ങളല്ല ആലോചിക്കേണ്ടത് ഇപ്പോൾ ഒരു സംശയമില്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ അനുഭവിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ സർണഗതിയിൽ കെ ജി എം ഒയെ പോലുള്ളൊരു സംഘടനയുടെ ഭാഗത്ത് ഏത് സംഘടനയും നാം മനസ്സിലാക്കേണ്ടത് വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെയാണ് കാര്യങ്ങൾ നീക്കേണ്ടത് നാട്ടിലാകെ വല്ലാത്തൊരു രോഗവ്യാപന സാഹചര്യം വരുമ്പോൾ ആ രോഗവ്യാപനത്തെ തടയാൻ നമുക്ക് കഴിയുന്നത് രോഗം പെട്ടെന്ന് കണ്ടെത്തിക്കൊണ്ടാണ് ആ രോഗം പെട്ടെന്ന് കണ്ടെത്തുകയും അതിനും ആവശ്യമായ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നാണ് ഏറ്റവും പ്രധാനം അപ്പോൾ തങ്ങൾക്ക് ചില്ലറ പ്രയാസങ്ങൾ വരുമെന്ന കാര്യങ്ങളല്ല ആലോചിക്കേണ്ടത് ഇപ്പോൾ ഒരു സംശയമില്ല നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അവർ അനുഭവിക്കുന്ന പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം വിലമതിക്കേണ്ടി വന്നു തന്നെയാണ് പക്ഷെ അതിനെ വല്ലാതെ ചിത്രീകരിക്കാൻ ഇതുപോലുള്ള സംഘടനകൾ ശ്രമിക്കുകയല്ല വേണ്ടത് അത്തരം കാര്യങ്ങളിൽ അവർക്ക് കരുത്തു പകരുന്ന സമീപനമാണ് സ്വീകരിക്കേണ്ടത് ആ അതുമായി ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് പരിഹരിക്കുന്നതിനെന്ത് ചെയ്യണം എന്താണ് അവർ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത് ഇതിങ്ങനെ നടത്താൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ അവരെന്ത് പോകുമ്പഴിയാണ് കാണുന്നത് അത് സാധാരണ നിരക്ക് ഇതുപോലുള്ളൊരു ഡോക്ടർമാരുടെ സംഘടന ചെയ്യേണ്ട ഒരു ല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സർക്കാർ സ്വന്തം നിലയ്ക്ക് വാക്സിൻ വാങ്ങുമ്പോൾ അത് സർക്കാർ ആശുപത്രികളിലൂടെ മാത്രമാണോ വിതരണം ചെയ്യുക അതോ സംസ്ഥാനത്തെ സ്വകാര്യ ആശുപത്രി സ്വകാര്യ ആശുപത്രികൾ നേരിട്ട് വാങ്ങാമെന്നുള്ളതാണ് നേരിട്ട് കൊടുക്കാമെന്നുള്ളത് നേരിട്ട് വാങ്ങുകയും ഈ കൊടുക്കുന്നവർക്ക് നേരിട്ട് കൊടുക്കുകയും ചെയ്യാമെന്നാണ് കേന്ദ്ര നയത്തിൽ പറഞ്ഞിട്ടുള്ളത് സർക്കാർ സംസ്ഥാന സർക്കാർ വാങ്ങിക്കൊടുക്കുന്നതല്ല അവർ തന്നെ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഈ കടകളുടെ കാര്യത്തിൽ ഒരു കുഴപ്പം ഈ ഏഴരക്ക് നേരത്തെ സർക്കുലറിൽ പറഞ്ഞത് ബാറുകൾ തിയേറ്ററുകളും മാളുകളുമാണ് ഇപ്പം കടകൾ കൂടി കണ്ടെയ്ൻമെന്റ് സോൺ അല്ലാത്ത സ്ഥലത്ത് പോലീസ് അടപ്പിക്കുന്നുണ്ട് അതിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് അതിൽ വലിയ ആശയക്കുഴപ്പം കാണുന്നില്ല ഇപ്പോൾ ഒരു വല്ലാത്ത വ്യാപന ഘട്ടമാണ് ആ വ്യാപന ഘട്ടത്തിൽ എല്ലാവരും സഹകരിക്കുകയാണ് വേണ്ടത് ഏഴരക്ക് കടയടച്ച് മറ്റു തരത്തിൽ വീട്ടിലേക്ക് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടാവില്ല അത് ആ നിലക്ക് തന്നെ നീങ്ങുന്നതാണ് നല്ലത് അത് ഇന്നലെയും ഞാൻ വ്യക്തമാക്കിയതാണ് ഇപ്പോഴും എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് നാടപോ ഒൻപത് ഒൻപത് പ്രവർത്തിക്കുന്നു ബാക്കി നമുക്ക് നാടേയാക്കാം ശരി